മാനത്തെ മന്ദഹാസം തൂകിയ പതിനാലിന്റെ പൊന്നം വിളി പോലെ മാനവ മുസൽമാന്റെ മനസ്സിനകത്ത് സ്നേഹസ്വാന്തനത്തിന്റെ തിരികുത്തിയ പാണക്കാട്ട് കൊടപ്പനക്കൽ തറവാട്ടിന്റെ തങ്ക നക്ഷത്രം സയ്യിദ് ഹൈദർ അലി ശിഹാബ്. നമ്മുടെ പ്രഗത്ഭരായ നേതാക്കൾ ഈ പ്രൗഢമായ വേദിയിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം ഔദ്യോഗികമായ നമ്മുടെ കാര്യപരിപാടികൾ സമാരംഭം കുറിക്കും. ബഹുമാനപ്പെട്ട ജാമിയ നൂരിയ അറബിയ ലോകോത്തര ഇസ്ലാമിക യൂണിവേഴ്സിറ്റികളിലൊന്നായി വളർന്ന വിപുലമായ നമ്മുടെ ഈ മഹത്തായ മാതൃസ്ഥാപനം അൽഹംദുലില്ലാ ലോകത്ത് തന്നെ വളരെ അഭിമാനകരമായ ഇസ്ലാമിക ഖിദ്മത്തിനാണ്, ഇസ്ലാമിക സേവനങ്ങൾക്കാണ് ജാമിയ എന്ന ഈ മഹത്തായ സംവിധാനം നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. സത്യത്തിൽ ജാമിയ കേവലം ഒരു സ്ഥാപനമല്ല, ജാമിയ കേവലം ഒരു അറബി കോളേജ് അല്ല, ജാമിയ കേവലം ഒരു യൂണിവേഴ്സിറ്റി അല്ല, ജാമിയ ഈ ലോകത്തെ മുസ്ലിം സമുദായത്തിന് നവോന്മേഷവും നവോത്ഥാനവും നൽകുന്ന ഒരു മഹത്തായ ഇസ്ലാമിക പ്രസ്ഥാനമാണ് ജാമിയ നൂരിയ. ഈ ജാമിയയുടെ സന്തതികളാണ് ഇന്ന് കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്നത്. ജാമിയയുടെ സന്തതിയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ആത്മീയ നായകൻ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റ്, സമസ്തയുടെ ജനറൽ സെക്രട്ടറി, സമസ്തയുടെ ട്രഷറർ, സമസ്തയുടെ സഹഭാരവാഹികൾ, സമസ്തയുടെ മുഷാവറ മെമ്പർമാരിൽ പകുതിയിലധികം ആളുകളും ഈ ജാമിയ നൂരിയ അറബി കോളേജിന്റെ കലാലയത്തിൽ നിന്ന് ഇസ്ലാമിക വിജ്ഞാനം നേടിയ ജാമിയയിലെ ഫൈലിമാരാണ്, ജാമിയയിലെ സന്തതികളാണ് എന്നത് നമുക്കൊക്കെ ഏറ്റവും വലിയ അഭിമാനമാണ്. കേരളത്തിലെ ഇസ്ലാമിക പ്രവർത്തകർ, കേരളത്തിലെ അറിയപ്പെട്ട പ്രഭാഷകർ, എഴുത്തുകാർ, കേരളത്തിലെ ഇസ്ലാമിക സംഘാടകർ ഇന്ന് ലോകത്തിന് തന്നെ അത്ഭുതകരമായ സമ്മാനങ്ങൾ ഇസ്ലാമിക രംഗത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഇസ്ലാമിക സംവിധാനങ്ങൾ, മത ഭൗതിക വിദ്യാഭ്യാസ സമന്വയ സംവിധാനങ്ങൾ, ജാമിയയുടെ 60 ജൂനിയർ കോളേജുകൾ, വാഫി സംവിധാനങ്ങൾ, ഹുദവി സംവിധാനങ്ങൾ, മറ്റുള്ള എല്ലാ കലാലയങ്ങളുടെയും തലപ്പത്തിരിക്കുന്നത്, അതിന്റെ ഉപജ്ഞാതാക്കൾ, അതിന്റെ പിന്നിലെ അണിയറ പ്രവർത്തകർ ജാമിയയിൽ നിന്ന് ബിരുദം നേടിയ മഹാപണ്ഡിതന്മാരാണ് എന്നത് ജാമിയ ഇന്ന് കേരളത്തിലെ ഇസ്ലാമിക വൈജ്ഞാനിക നവോത്ഥാനത്തിന്റെ അടിത്തറയാണ് എന്നത് നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാനായി കഴിയും. കാരണം ഈ മഹത്തായ സ്ഥാപനം സംവിധാനിച്ചത്, ഈ സ്ഥാപനത്തിന് തുടക്കം കുറിച്ചത് സൂഫിയാക്കളാണ്, ഔലിയാക്കളാണ്, കറാമത്തിന്റെ ഉടമകളായ ദുആക്കുത്തരം കിട്ടിയിരുന്ന പ്രഗത്ഭരായ ആളുകൾ.
ഈ സംവിധാനത്തിന്റെ ആദ്യത്തെ ഭാരവാഹികൾ ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ, ഈ സ്ഥാപനത്തിന്റെ പ്രസിഡന്റ് ഷൈഖുന ഷംസുൽ ഉലമ, ഈ സ്ഥാപനത്തിന്റെ ജനറൽ സെക്രട്ടറി, ഈ സ്ഥാപനത്തിന്റെ മഹാഭാഗ്യവാനായി ഈ സ്ഥാപനത്തിലെ സന്തതികളുടെ വൈജ്ഞാനിക ദീനീ വിജ്ഞാനത്തിന്റെ പ്രഭയുടെ നൂറാനിയത്ത് ഖബറിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട കെ വി ബാപ്പു ഹാജി, ബഹുമാനപ്പെട്ട പി എം എസ് എ പൂക്കോയ തങ്ങൾ, പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന ചാപ്പനങ്ങാടി ഉസ്താദ്, വാണിയമ്പലം ഉസ്താദ്, പി വി എസ് മുസ്തഫ പൂക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ഷെയ്ഖുന കെ വി ഉസ്താദ്, കോട്ടമല ഉസ്താദ്, ബഹുമാനപ്പെട്ട മുഹമ്മദ് ഫൈദി തുടങ്ങിയ ഇതിന്റെ കമ്മിറ്റി ഭാരവാഹികളായിരുന്ന പ്രഗത്ഭരായ നായകന്മാർ, ഈ സ്ഥാപനത്തിലെ മഹാന്മാരായ മശായിഖന്മാർ, ഉസ്താദുമാർ, ഈ സ്ഥാപനത്തിലെ ഇന്നും പതിനായിരക്കണക്കിന് വരുന്ന കേരളത്തിലെ ആലിമീങ്ങളുടെ വിജ്ഞാന പ്രഭക്ക് തുടക്കം കുറിച്ച ബഹുമാനപ്പെട്ട ഷെയ്ഖുന കോട്ടമല ഉസ്താദ്, താഴക്കോട് കുഞ്ഞലവി ഉസ്താദ്, ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് ഷംസുൽ ഉലമ, ബഹുമാനപ്പെട്ട കെ കെ അബൂബക്കർ ഹസ്രത്ത്, ബഹുമാനപ്പെട്ട കെ സി ജമാലുദ്ദീൻ ഉസ്താദ്, ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് അസ്ഹരി തങ്ങൾ, ഷെയ്ഖുന കാളമ്പാടി ഉസ്താദ്, കുമരമ്പത്തൂർ എ പി ഉസ്താദ്, കിടങ്ങഴി ഉസ്താദ് തുടങ്ങിയ സൂഫിയാക്കളും ആരിഫീങ്ങളുമാണ് ഈ സ്ഥാപനത്തിന് ഗുരുനാഥന്മാർ. ഇന്ന് നമുക്ക് അഭിമാനത്തോടുകൂടെ നേതൃത്വം നൽകുന്ന 37 വർഷമായി ജാമിയയിൽ ഖിദ്മത്ത് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷെയ്ഖുൽ ജാമിയ സംസ്ഥയുടെ ജനറൽ സെക്രട്ടറി ബഹുമാനപ്പെട്ട ഷെയ്ഖുന കുഞ്ഞാണി ഉസ്താദ്, കൂട്ടമല മൊയ്തീൻകുട്ടി ഉസ്താദ് ഉൾപ്പെടെയുള്ള ഷംസുൽ ഉലമയുടെ ശിഷ്യന്മാർ, ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിന്റെ പ്രഗത്ഭരായ ശിഷ്യന്മാർ, അവരുടെ പേര് കുട്ടികളായിട്ടാണ് ഇന്ന് ജാമിയയുടെ സന്തതികൾ വളർന്നു വരുന്നത്. അൽഹംദുലില്ലാ, 60 ജൂനിയർ കോളേജുകൾ കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുണ്ട്, കർണാടകയിലുണ്ട്, അതേപോലെ നൂറുകണക്കിന് ദറസുകൾ ഈ രണ്ട് സംവിധാനങ്ങളിലായി, ദറസുകളിലും ജൂനിയർ കോളേജുകളിലുമായി 10,000-ത്തിലധികം വരുന്ന മുത്താലിമീങ്ങൾ കേരളത്തിലും കേരളത്തിന് പുറത്തും പഠിച്ചുകൊണ്ടിരിക്കുന്നത് ജാമിയയിലേക്ക് കടന്നു വരാനാണ്. ഇൻഷാ അല്ലാ, ജാമിയയിൽ നിന്ന് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾ ഇനി ഇവിടെ വരാനിരിക്കുന്ന സന്തതികൾ ഈ സമുദായത്തിന്റെ തലപ്പത്തേക്ക് ഉയരേണ്ടവരാണ്. സമസ്തയുടെ ഭാവി മുഷാവറ മെമ്പർമാർ, സമസ്തയുടെ പാരമ്പര്യം നിലനിർത്തുന്ന ഇൽമിന്റെ അഹ്ലുകാർ ഇൻഷാ അല്ലാ ഈ ജാമിയ ഇനിയും സംഭാവന ചെയ്യും. കാരണം ഇത് ഔലിയാക്കളുടെ പ്രസ്ഥാനമാണ്. ഈ മണ്ണിന് ഒരുപാട് കഥ പറയാനുണ്ട്. നിരവധി ഔലിയാക്കൾ ബഹുമാനപ്പെട്ട ഷെയ്ഖുന കണ്ണിയത്ത് ഉസ്താദ് യാവദൂദ് യാവദൂദ് എന്ന് ദുആ ചെയ്യുമ്പോ ഇവിടെ ആമീൻ പറയാൻ കടന്നു വന്നിരുന്ന ബഹുമാനപ്പെട്ട ഷെയ്ഖുന തൃപ്പനച്ചി ഉസ്താദിനെ പോലെ, കണ്യാല മൗലയെ പോലെ മഹാന്മാരായ നിരവധി ഔലിയാക്കൾ, നമ്മൾ അറിയുന്നവരും അറിയാത്തവരുമായ ഔലിയാക്കൾ ഒരുമിച്ച് കൂടിയ ഈ മഹത്തായ കലാലയം, ഇതൊരാത്മീയമായ സംഗമമാണ്. ജാമിയ സമ്മേളനം കേവലം ഒരു സംഘടനാ സമ്മേളനമല്ല, കേവലം ഒരു പ്രസ്ഥാനത്തിന്റെ ഒരു അറബി കോളേജിന്റെ വാർഷികമായിട്ടല്ല കേരളത്തിലെ മുസ്ലിം ഉമ്മത്ത് കണ്ടത്. കഴിഞ്ഞ വർഷം ഈ മഹത്തായ സംവിധാനത്തിലേക്ക് ഞായറാഴ്ച ജാമിയ സമ്മേളനത്തിലേക്ക് കടന്നു വന്ന, എറണാകുളം ജില്ലയിൽ നിന്ന് കടന്നു വന്ന ഒരു ബസ്സിൽ കടന്നു വന്ന സുഹൃത്തുക്കൾ മകരിബ് നിസ്കാരം കഴിഞ്ഞ് ദുആ കഴിഞ്ഞ ഉടനെ അവർ തിരിച്ചു പോവുകയാ. അവര് പറഞ്ഞു, ഞങ്ങൾക്ക് കിട്ടേണ്ടത് ഇതാണ്, ജാമിയുടെ തിരുമുറ്റത്ത് നിന്ന് ഒരു പ്രാർത്ഥന. ഈ വിശാലമായ ജമാഅത്ത് നിസ്കാരം അദ്ദേഹം നേടിയ ഡിഗ്രിയും പിജിയും നേടിയ, അതോടൊപ്പം മുഖ്തസർ പൂർത്തിയാക്കി ഈ ജാമിയയിലേക്ക് മുത്തവൽ ബിരുദം നേടാൻ കടന്നു വരുന്ന ആയിരക്കണക്കിന് മുത്തഅല്ലിമീങ്ങളാണ് ഇൻഷാല്ലാ ഈ ജാമിയയിലേക്ക് വരാനിരിക്കുന്നത്. ജാമിയയുടെ സംവിധാനങ്ങൾ വളരെ വിപുലമാണ്. നമുക്കറിയാം, ജാമിയ കേവലം ഒരു അറബി കോളേജ്, ഒരു മതപാഠശാല മാത്രമല്ല, ഈ ഉമ്മത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്ന നിരവധി വിദ്യാഭ്യാസ സംരംഭങ്ങൾ, പൊതുജനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ബഹുമാനപ്പെട്ട മഹാനായ സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ നാമധേയത്തിൽ തുടക്കം കുറിച്ച ഇസ്ലാമിക് സ്റ്റഡീസ് സംവിധാനം, സെന്റർ ഫോർ ഇസ്ലാമിക് സ്റ്റഡീസ് സംവിധാനം, അതിന്റെ കീഴിൽ കേരളത്തിലെ പ്രഗത്ഭരായ മുദരിസുമാരെ, പ്രഗത്ഭരായ ഖത്തീബുമാരെ വാർത്തെടുക്കാനും അവർക്ക് പരിശീലനം നൽകാനുമുള്ള സംവിധാനങ്ങൾ ദഅ്‌വാ രംഗത്ത് മാതൃകാപരമായ പദ്ധതികളാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. തങ്ങളുടെ നാമധേയത്തിലുള്ള ഇസ്ലാമിക് ഡിസ്റ്റൻസ് സ്കൂൾ പൊതുജനങ്ങൾക്ക് കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച പദ്ധതി, നൂറുകണക്കിന് മഹല്ലുകളിൽ ഇസ്ലാമിക പാഠ സംവിധാനത്തിന് വേണ്ടി പഠിക്കാൻ വേണ്ടി എല്ലാ ആഴ്ചതോറുമുള്ള ക്ലാസുകൾ അതിന്റെ കീഴിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നാഷണൽ മിഷൻ കർണാടകയിലെ ഹുബ്ലിയിൽ, ബീജാപൂരിൽ, അതേപോലെ വെസ്റ്റ് ബംഗാളിൽ മുർഷിദാബാദിൽ, അങ്ങനെയുള്ള 24 പർഗാനാസയിൽ മറ്റുള്ള പ്രദേശങ്ങളിലായി ജാമിയയുടെ കീഴിൽ
പള്ളികളും ഇസ്ലാമിക് സെന്ററുകളും റിലീഫ് പ്രവർത്തനങ്ങളും ഇസ്ലാമിക ശാക്തീകരണത്തിന്റെ പദ്ധതികൾ ആ മേഖലകളിലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ നാം ഈ സ്ഥാപനത്തിന്റെ ഉയർച്ച ആഗ്രഹിക്കുന്നു. നമ്മുടെ പ്രഗത്ഭരായ മുൻഗാമികൾ, നായകന്മാർ, ബഹുമാനപ്പെട്ട ഇന്ന് നമുക്ക് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ, ബഹുമാനപ്പെട്ട ഷെയ്ഖുൽ ജാമിഅ ആലിക്കുട്ടി ഉസ്താദിന്റെ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികളുടെയും ഉസ്താദുമാരുടെയും നേതൃത്വത്തിൽ ഭാവിയിൽ അഹ്ലു സുന്നത്തു വൽ ജമാഅത്തിന്റെ കാവൽഭടന്മാരായി, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ കാവൽഭടന്മാരായി ഫത്വ നൽകാനും ഈ സമുദായത്തിന് ദിശ നിർണയിക്കാനുമുള്ള പ്രഗത്ഭരായ ആലിമീങ്ങൾ ഇരുത്തം എന്ന ദീനിന്റെ അടിത്തറയുള്ള മഹദൂമി പാരമ്പര്യം നിലനിർത്തുന്ന, സമസ്തയുടെ പാരമ്പര്യം നിലനിർത്തുന്ന, നമ്മുടെ അടിസ്ഥാനപരമായ കിതാബുകൾ ഓതിപ്പടിച്ചുകൊണ്ടിരിക്കുന്ന ആലിമീങ്ങൾ ഇവിടെ കടന്നു വരണം. അതിനുവേണ്ടിയുള്ള വളരെ വലിയ ദൗത്യമാണ് ഈ സംവിധാനം ഏറ്റെടുത്തിരിക്കുന്നത്. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നാളെ സ്വർഗ്ഗലോക സ്വർഗത്തിലേക്ക് ഹിസാബ് പൂർത്തിയാകുന്നതിന് മുമ്പ്, വിചാരണക്ക് മുമ്പ്, നാല് വിഭാഗം ആളുകൾ സ്വർഗത്തിന്റെ കാവൽപടന്മാരായി മഹാന്മാരായ മലായിക്കത്തിന്റെ അടുത്തേക്ക് കടന്നു വരികയാ. സയ്യിദുനാ റിളവാൻ അലൈഹി സ്വലാമിനോട് സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് നാല് വിഭാഗം ആളുകൾ, ഒന്ന് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഷഹീദായ മഹാന്മാരായ ഷഹദാക്കളാണ്, മറ്റൊരു വിഭാഗം അല്ലാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് പൂർത്തിയാക്കിയ മഖബൂലും മബ്റൂറുമായ ഹജ്ജ് ചെയ്ത മഹാന്മാരായ ഹാജിമാരാണ്, മൂന്നാമത്തെ വിഭാഗം സമ്പത്ത് കൊണ്ട് ദീനിനെ വളർത്തി വലുതാക്കിയ മഹാന്മാരായ ഉദാരന്മാരാണ്. സാധാരണക്കാരാ കൂട്ടത്തിലുണ്ട്, സമ്പന്നന്മാരുണ്ട്, സമ്പത്ത് കൊണ്ട് അല്ലാഹുവിന്റെ ദീനിനെ ഇസ്സത്തിലേക്ക് ഉയർത്തിയ, ദീനിന് വേണ്ടി ഇൽമിന് വേണ്ടി പണം ചെലവാക്കിയ മഹാന്മാരായ ഉദാരന്മാരായ ആളുകൾ, നാലാമത്തെ വിഭാഗം ആലിമീങ്ങൾ ഉലമാക്കൾ, ഈ നാല് വിഭാഗം ആളുകൾ സ്വർഗവാതിലിന്റെ മുന്നിൽ വന്നുകൊണ്ട് സ്വർഗവാതിൽ തുറക്കാൻ ആവശ്യപ്പെട്ട് ഞങ്ങൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് തിരക്ക് കൂട്ടുമ്പോ റിളവാൻ അലൈഹി സ്വലാമും മലക്കുകളും ചോദിക്കും, ഹിസാബ് കഴിഞ്ഞോ? ഇല്ല, ഹിസാബ് പൂർത്തിയായിട്ടില്ല, ഞങ്ങൾ ഹിസാബില്ലാത്തവരാണ്. വിചാരണയില്ലാതെ കടന്നു വരുന്ന നാല് വിഭാഗങ്ങൾ, മഹാനായ റിളവാൻ അലൈഹി സ്വലാമിന് സ്വർഗ കാവൽക്കാരായ മലായിക്കത്തിന് മനസ്സിലായി, അവർ തിരക്ക് കൂട്ടുകയ, ഞങ്ങൾ ആദ്യം. റിളവാൻ അലൈഹി സ്വലാം റബ്ബിനോട് പറഞ്ഞു, അല്ലാഹു ജിബ്രീൽ അലൈഹി സ്വലാമിനെ പറഞ്ഞയക്കുന്ന മധ്യസ്ഥനായി എന്തിനാണ് തർക്കം കൊള്ളുന്നത്? നാല് വിഭാഗം ആരാണ് ആദ്യം സ്വർഗത്തിലേക്ക് കടക്കേണ്ടത്? ഹാജിമാരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ തിരക്ക് കൂടുന്നത്? അപ്പോൾ ഹാജിമാർ പറയും, ജിബ്രീലേ അലൈഹി സ്വലാം, ഞങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ചവരാണ്, ശാരീരികമായി അധ്വാനിച്ചവരാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ പുണ്യഗേഹത്തിലേക്ക്, കഅബാലയത്തിലേക്ക്, അറഫയിലേക്ക്, മിനായിലേക്ക് പോയി മഖബൂലായ മബ്റൂറായ ഹജ്ജും ഉംറയും നിർവഹിച്ചവരാണ്, ഞങ്ങൾ ആദ്യം സ്വർഗത്തിലേക്ക് കടക്കണ്ടേ? ജിബ്രീൽ ചോദിക്കും, നിങ്ങൾക്കാരാണിത് പഠിപ്പിച്ചതെന്നത്? ഹജ്ജിന്റെ ഫളായിലുകൾ, ഹജ്ജ് മഖബൂലായാൽ മബ്റൂറായാൽ ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് എത്താമെന്ന് അവർ പറയും. ഉലമാ, ഈ പണ്ഡിതന്മാരാണ്, അവരുടെ മുന്നിൽ അദബ് പാലിക്കണ്ടേ എന്ന് ചോദിക്കും ജിബ്രീൽ അലൈഹി സ്വലാം. അതെ, അദബ് പാലിക്കണം. അവർ സമ്മതിച്ചു. ആദ്യം ഉലമാക്കള്, ഉസ്താദുമാര് അദബ് പാലിച്ചുകൊണ്ട് അവർ പറയും, എന്നാൽ ഞങ്ങൾക്ക് പഠിപ്പിച്ച ഉസ്താദുമാർ ആദ്യം സ്വർഗത്തിലേക്ക് പ്രവേശിക്കട്ടെ. പിന്നെ ശുഹദാക്കളോട് ചോദിക്കും, നിങ്ങൾ എന്തിനാ തിരക്ക് കൂട്ടുന്നത്? അവർ പറയും, ഞങ്ങൾ രക്തം നൽകിയവരല്ലേ, ജീവൻ നൽകിയവരല്ലേ അല്ലാഹുവിന്റെ മാർഗത്തിൽ? അപ്പോൾ അവരോടും ചോദിക്കും, ഇസ്ലാമിക മാർഗത്തിൽ ഇറങ്ങി തിരിച്ചാൽ, ശുഹദാക്കളായാൽ ഇങ്ങനെ വലിയ പ്രതിഫലം ആരാ നിങ്ങൾക്ക് പഠിപ്പിച്ചത്? ഉലമാക്കളാണ്. ജിബ്രീൽ പറയും, ഉലമാക്കളുടെ മുന്നിൽ അദബ് പാലിക്കണം. പിന്നെ സമ്പന്നന്മാരോട്, പണം ചെലവഴിച്ചവരോട്, ഉദാരന്മാരോട് ചോദിക്കും, ആരാണ്, എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ തിരക്ക് കൂട്ടുന്നത്? അവർ പറയും, ജിബ്രീലെ, ഞങ്ങൾ ഉണ്ടായത് കൊണ്ടല്ലേ ദീനിന്റെ എല്ലാ കാര്യങ്ങളും നടന്നത്. ഞങ്ങൾ പണം ചെലവഴിച്ചത് കൊണ്ട്, ഞങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വത്ത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചത് കൊണ്ട്. അവരോടും ചോദിക്കും, നിങ്ങൾക്ക് സദഖയുടെ ഫളലുകൾ ആരാ പറഞ്ഞു തന്നത്? ആരാണ് അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചാലുള്ള കൂലി പറഞ്ഞു തന്നത്? അപ്പോൾ അവരും പറയും, ഉലമാക്കളാണ്. ജിബ്രീൽ പറയും, അവിടെ സുഖലോക സ്വർഗത്തിലേക്ക് ആദ്യം ഉലമാക്കൾ പ്രവേശിക്കട്ടെ. മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, റിളവാൻ അലൈഹി സ്വലാം സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുത്ത് ഉലമാക്കളെ സ്വർഗത്തിലേക്ക് ക്ഷണിക്കുമ്പോ അവര് പറയും, പടച്ചവനെ, രാജാതിരാജനായ റബ്ബേ, ഇലാഹനാ അന്ത തഅലമു അന്നാ ഹസ്സൽനൽ ഇൽമ ഇല്ലാ ബിസഖാവതി സഖിയ്. ഈ ഉദാരന്മാർ, ഈ പണം ചെലവഴിച്ച ആളുകൾ, അല്ലാഹുവേ, അവര് പണം ചെലവഴിച്ചുകൊണ്ട് ഞങ്ങളെ ഇൽമ പഠിപ്പിച്ചത് കൊണ്ടാ ഞങ്ങൾ ഇൽമ നേടിയത്, ഞങ്ങൾ ഇൽമിന്റെ അഹ്ലുകാരായത്. ഞങ്ങൾ ദറസ്സിലോദും അറബി കോളേജിൽ പഠിക്കുമ്പോ ഞങ്ങൾക്ക് ഭക്ഷണം തന്ന, ഞങ്ങളെ പോറ്റി വളർത്തിയ കിതാബ് വാങ്ങി തന്ന, ഞങ്ങൾക്ക് വസ്ത്രം വാങ്ങി തന്ന ഈ ഉദാരന്മാരായ ആളുകൾ
പണം ചെലവഴിച്ചത് കൊണ്ടാണ് റബ്ബേ ഞങ്ങൾ ഉലമാക്കളായത്. അതുകൊണ്ട് എഹ്സാൻ ചെയ്തവർ അവരാണ്, അവർക്കുള്ള പ്രതിഫലം നീ പാഴാക്കരുതെന്ന് പറയുമ്പോ രാജാതിരാജനായ റബ്ബ് സുബ്ഹാനഹു വ തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെയും റിദ്വാൻ അലൈഹിസ്സലാമിനെയും വിളിച്ചുകൊണ്ട് പറയും, സദഖൽ ആലിം, ആലിമീങ്ങൾ പറഞ്ഞതാണ് ശരിയാ റിദ്വാൻ. റിദ്വാനെ ഇഫ്തഹിൽ ബാബ് വാദഖിൽ സഖിയ അവലൻ, ആദ്യം ദീനിന്റെ മാർഗത്തിൽ ഇൽമിന്റെ മാർഗത്തിൽ പണം ചെലവഴിച്ച ഉദാരന്മാരായ ആളുകൾക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറന്നു കൊടുക്ക്, അവരാദ്യം സ്വർഗത്തിലേക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോ കെ വി ബാപ്പു ഹാജി ആ കൂട്ടത്തിൽ ഉണ്ടാവൂലേ, ബാഫക്കി തങ്ങൾ ഉണ്ടാവൂലേ, നമ്മുടെ പ്രഗത്ഭരായ നായകന്മാരുണ്ടാവൂലേ. ഈ സ്ഥാപനത്തിന് വേണ്ടി പണം കൊടുത്തവർ, ഈ സ്ഥാപനത്തിന് വേണ്ടി പണം ചെലവഴിച്ചവർ ഇൻഷാ അല്ലാ നമുക്കും ഈ വലിയ ദൗത്യത്തിൽ പങ്കാളികളാവണ്ടേ. ഇപ്പോൾ 500-ലധികം കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു, വരുന്ന വർഷങ്ങളിൽ 200-ലധികം കുട്ടികൾ ഇങ്ങോട്ട് കടന്നു വരാൻ പോവുകയാണ്. 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾക്ക് സൗകര്യം ഉണ്ടാകണമെങ്കിൽ ഇനിയും ക്ലാസ് റൂമുകൾ വേണം, ഹോസ്റ്റൽ സൗകര്യം വേണം. ഇപ്പോൾ അതിനേക്കാൾ 2000-ലധികം സൗകര്യങ്ങൾ ഈ സ്ഥാപനത്തിൽ ചെയ്യേണ്ടതുണ്ട്. ഇൻഷാ അല്ലാ ജാമിയക്ക് സംവിധാനങ്ങളുണ്ട്, പക്ഷേ ആ സംവിധാനങ്ങൾ കൊണ്ട് മാത്രം ഇത് നടന്നു പോവുകയില്ല. കോടിക്കണക്കിന് രൂപ ഓരോ മാസവും ചെലവഴിക്കേണ്ട അവസ്ഥയാണ്. സ്ഥിര വരുമാനങ്ങൾ, കാർഷിക വരുമാനം, തെങ്ങിൽ നിന്ന് കിട്ടുന്ന വരുമാനം, അതൊക്കെ വളരെ പരിമിതമാണ്. ഇൻഷാ അല്ലാ നമുക്ക് ഈ മജ്ലിസിനോടിൽ അസ്ഹാബുൽ ബദറിനെ സാക്ഷിയാക്കി ഈ മഹാന്മാരായ എത്രയോ ആയിരക്കണക്കിന് പണ്ഡിതന്മാരും സയ്യിദുമാരും പ്രഗത്ഭരും മണിതരെന്ന ഈ സദസ്സിൽ ബദരീങ്ങളെ സാക്ഷിയാക്കി നമുക്കൊരു ദൗത്യം ഏറ്റെടുക്കേണ്ടതുണ്ട്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ വർഷം പ്രഖ്യാപിച്ച ഒരു പദ്ധതി നമ്മുടെ സമ്പത്ത് കൊണ്ട് ഇവിടുന്ന് ഫൈലിമാർ കടന്നു വരണം. സമസ്തയുടെ മുഷാവറ മെമ്പർമാരും ഫത്വ നൽകുന്നവരും പ്രഗത്ഭരായ മുദരിസുമാരും ആലിമീങ്ങളുമായി ഉയർന്നു വരേണ്ട ഭാവി തലമുറ. 2 വർഷം ഈ സ്ഥാപനത്തിൽ മുത്തവല്ല പഠിക്കുന്ന വിദ്യാർത്ഥികൾ 50,000 രൂപയാണ് അതിന് ചെലവ് വരുന്നത്. ഒരു വർഷത്തേക്ക് ഒരു വിദ്യാർത്ഥിക്ക് 25,000 രൂപ. ഇൻഷാ അല്ലാ അത് കഴിയുന്ന ആളുകൾ അത് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ അതിന്റെ ഒരു പകുതി 6 മാസത്തേക്ക് 12,500 രൂപ, 1 മാസത്തേക്ക് 2,500 രൂപ എന്ന് പറഞ്ഞാൽ 10 മാസമാണ് ഇവിടെ പഠനം നടക്കുന്നത്. 10 മാസത്തേക്ക് 25,000 രൂപ, 1 വർഷത്തേക്ക് എന്ന് പറഞ്ഞാൽ ഇൻഷാ അല്ലാ നമ്മുടെ സമ്പത്ത് കൊണ്ട് ഒരു ആലിമുണ്ടായാൽ, ഒരു ഫൈലി ഉണ്ടായാൽ അതിനേക്കാൾ വളരെ വലിയ സൗഭാഗ്യം നമുക്ക് എന്താ കിട്ടാനുള്ളത്? നമുക്ക് അല്ലാഹു തന്ന സമ്പത്ത് കൊണ്ട് ഇൻഷാ അല്ലാ ആ ഉലമാക്കൾ, ആയിരക്കണക്കിന് ഉലമാക്കൾ, കഴിഞ്ഞു പോയ മഹാന്മാർ സുഖലോക സ്വർഗത്തിലേക്ക് പോകുമ്പോ പഠിച്ചവനെ, ഞങ്ങളെ പഠിപ്പിച്ചവർ, ഞങ്ങളെ ഏറ്റെടുത്തവർ, ഞങ്ങളുടെ ചെലവ് മുഴുവനും സ്പോൺസർ ചെയ്തവർ, ഞങ്ങൾക്ക് ഭക്ഷണം തന്നവർ, കിതാബ് വാങ്ങി തന്നവർ, ഞങ്ങൾക്ക് സൗകര്യം ചെയ്യുന്നവർ, അവരെ സ്വർഗത്തിലേക്ക് എത്തിക്കണമെന്ന് ഉഹ്റവിയായ ഉലമാക്കൾ സ്വർഗവാദികൾ നമുക്ക് ഷഫാഅത്ത് ചെയ്യുമ്പോ ആ കൂട്ടത്തിൽ നമുക്ക് പെടാൻ സാധിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാ നമ്മുടെ വളണ്ടിയർമാർ നിങ്ങൾക്കൊരു കൂപ്പൺ വിതരണം ചെയ്യുന്നുണ്ട്. ആ കൂപ്പണിൽ സംഭാവന ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംഖ്യ, ഒരു വിദ്യാർത്ഥി ഏറ്റെടുക്കാൻ കഴിവുള്ളവർ അങ്ങനെ 1 വർഷത്തേക്ക് 25,000, അല്ല 2 വർഷത്തേക്ക് 50,000, ഒരു മുത്തവൽ പൂർത്തിയാക്കി ഒരു ഫൈദ് ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോ, അല്ലെങ്കിൽ 6 മാസത്തേക്ക് 12,500, അല്ലെങ്കിൽ 1 മാസത്തേക്ക് 2,500, 2 മാസത്തേക്ക് 5,000, എത്രയാണോ കഴിയുക, 500 വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ചെലവ് നമുക്ക് ഏറ്റെടുക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ ജാമ്യയുടെ മറ്റു വരുമാന മാർഗങ്ങൾ, മറ്റുള്ള സ്രോതസ്സുകൾ, ഗൾഫ് മേഖലകളിൽ നിന്ന് മറ്റുള്ള മുതലാളിമാര് സമ്പന്നന്മാര് അവരൊക്കെ നൽകുന്നത് നമ്മുടെ ബിൽഡിംഗ് വർക്കുകൾക്കും മറ്റുമൊക്കെ ഉപയോഗപ്പെടുത്താൻ കഴിയും. ദൈനംദിന ചെലവിന് ഇൽമിന്റെ അഹലുകാർക്ക് ഭക്ഷണം കൊടുക്കുക എത്ര വലിയ പുണ്യമാണ്. ഈ മജ്ലിസിൻ നൂറിലേക്ക് നമ്മളൊക്കെ വന്നത് 100,000 ആവശ്യങ്ങളോടെയാണ്, ആഗ്രഹങ്ങളോടെയാ. ലക്ഷങ്ങൾ പങ്കെടുക്കുന്ന ഈ സംഗമത്തിൽ ദുആക്കുത്തരം കിട്ടും. അസ്ഹാബുൽ ബദറിന്റെ സാന്നിധ്യമുണ്ട്, മലായിക്കത്തിന്റെ സാന്നിധ്യമുണ്ട്, അവരുടെ ദുആയിൽ പങ്കെടുക്കാനാണ്. ഇൻഷാ അല്ലാ നല്ല നിയത്തോടുകൂടെ ഇത് ദുആക്കുത്തരം കിട്ടുന്ന സദസ്സാണ്. കഴിഞ്ഞ വർഷം ഇവിടുത്തെ ദുആയിൽ പങ്കെടുത്ത് ദുആക്കുത്തരം കിട്ടിയ 100,000 അനുഭവങ്ങൾ പല ആളുകളും പങ്കുവച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ അതോടൊപ്പം ഈ പുണ്യമായ സദസ്സിൽ നമ്മുടെ വക ഒരു സദഖ, ഒരു മുത്തഅല്ലിമിനെ ഏറ്റെടുക്കുന്ന ഒരു സംഖ്യ എത്രയാണോ കഴിയുക, ഇന്നത്തെ ദുആക്ക് മുമ്പ് അത് പൂരിപ്പിച്ച് നിങ്ങളുടെ വാഗ്ദാന സംഖ്യ എഴുതി, ഫോൺ നമ്പറും അഡ്രസ്സും എഴുതി ഇൻഷാ അല്ലാ വളണ്ടിയർമാരെ തിരിച്ചേൽപ്പിക്കണം. 500 വിദ്യാർത്ഥികളുടെ ഈ വർഷത്തെ ചെലവ് ഈ മജ്ലിസുൻ നൂറിന്റെ ബദരീങ്ങളുടെ ഈ സാന്നിധ്യത്തിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൂടെ ഏറ്റെടുക്കാനായി സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടി, സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്ക് വേണ്ടി, ഷെയ്ഖുൽ ജാമി ആലിക്കുട്ടി ഉസ്താദിന് വേണ്ടി, ജാമിയുടെ കമ്മിറ്റിക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന്റെ സന്തതികൾക്ക് വേണ്ടിയാണ്.
ഇൻഷാല്ലാ ഈ കാര്യം നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സദഖ ചെയ്യാനും അതിലൂടെ ഈ ദുആയിൽ പങ്കെടുക്കാനും ഇൽമിന്റെ അഹലുകാരുടെ ബറക്കത്ത് കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒരുപാട് ആവശ്യങ്ങളുടെ ദുആക്ക് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ പ്രിയപ്പെട്ട സഖാഫി ആ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളൊക്കെ നിറവേറ്റി തരട്ടെ. ജാമിയ സമ്മേളനത്തിലേക്ക് മഹല്ലുതലങ്ങൾ സഹായിച്ചവര്, ഭക്ഷണത്തിന് സഹായിച്ചവര്, ഓരോ രൂപത്തിൽ ഇൻഷാല്ലാ അവർക്കൊക്കെ വേണ്ടി നമ്മുടെ ഈ നിറഞ്ഞ സദസ് ദുആ ചെയ്യാൻ പോവുകയാ. അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. വ ആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.